ഓരോ ഭവനവും ശിവാലയമാകട്ടെ ചാത്തുകുട്ടി മന്നാടിയാർ രചിച്ച് ഭഗവാൻ കൈലാസനാഥൻ്റെ അറുപത്തിനാല് നിലകളടങ്ങിയ ഹാലാസ്യ മഹാത്മ്യം കിളിപ്പാട്ട് വ്യാഖ്യാന സഹിതം പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം ശിവം शिवकरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारम् प्रणतोऽस्मि सदाशिवं നമ ശിവാ നമ ശിവായായ നമ ശിവായായ നമ ശിവാ നമ ശി നമ ശിവാ നമ ശിവാ നമ ശിവാ നമ ശിവാ നമ ശിവാ നമ ശിവായ നമ ശിവായ പൂവിൽ കാറ്റിൽ മൃഗത്തിൽ തരുനികരം ചേർന്നു തിങ്ങും കാട്ടിൽ പാട്ടിൽ ദൂര നബസ്സിൽ ഊർജമുദയം ചെയ്യും മഹാതാരയിൽ വാക്കിൽ പ്രാണനിൽ അത്ഭുതങ്ങൾ വിളയും ജീവന്റെ ആഴങ്ങളിൽ ബോധത്തിൽ തെളിയും ശാംഭവമഹാതേജസിനൻ വന്ദനം ോധത്തിൽ തെളിയുന്ന ശാംഭവ വന്ദനം ശാംഭവമഹാതേജസ്സിനിൻ കുമ്പിളിലില്ല പൂക്കൾ കരുണാമൂർത്തേ ഒരുക്കീല ഞാൻ താലത്തിൽ മണിദീപവും ഭസിതവും കർപ്പൂരഖണ്ഡങ്ങളും ബാഷ്പം കുത്തിയടഞ്ഞ കണകളൊടിതാ വന്തിപ്പു നിന്നെ ശിരശ്ചേദം ചെയ്യുക ഇവൻ്റെ ഉള്ളിലുണരും ഞാനെന്ന ഭാവത്തെ നീ ശിരേദം ചെയ്യുക ഇവൻ്റെ ഉള്ളിലുണരും ഞാനെന്ന ഭാപത്തെ നീ കനിവിൻ്റെ നീരുറവാതിൽ വേരാഴ്ത്തി നിൽക്കുന്ന ഞാൻ പാഴ്വൃക്ഷം തളിരായി താരിണിതളായി കായായി ബീജങ്ങളായി നീശംഭോ കനിവിൻ്റെ നീരുറവാതിൽ വേരാഴ്ത്തി നിൽക്കുന്ന ഞാൻ പാഴ്വൃക്ഷം തളിരായി താരിനിതായി കായായി ബീജങ്ങളായി പൊങ്ങിത്തിരി നീട്ടുകെന്നിൽ വിടരും പൂവല്ലി നിൻമംഗള പ്രീതിക്കാദ്യ നിദർശനം തവദയാ വായ്പിൻ മഹാദർശനം ആദ്യ നിദർശനം മംഗളപ്രീതിക്കാദ്യ നിദർശനം നിൻ മംഗളപ്രീതിക്കാദ്യ നിദർശനം തവദയാ വായ്പിൻ മഹാദർശനം നമ ശിവായ നമ ശിവായ ഹാലാസ്യനാഥനായ ശ്രീ സോമസുന്ദരേശ്വരൻ്റെ അൻപത്തി ഒമ്പതാമത് ലീലയായ അറുപത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് മായാശ്വങ്ങളുടെ വിക്രയം പാണ്ഡ്യരാജാവിന് മായാശ്വങ്ങളെ വിറ്റ കഥ അരിമർദ്ദന പാണ്ഡ്യൻ അശ്വങ്ങളുടെ വരവും കാത്ത് മൂന്ന് ദിവസം കഴിച്ചു അശ്വങ്ങളെ കണ്ടില്ല അദ്ദേഹം ഭഗവാന്റെ വാക്കിനെ വിശ്വസിച്ച് വസിച്ചു നാലാം ദിവസമായപ്പോൾ രാജാവിൻ്റെ സമാധാനം പാടെ അസ്തമിച്ചു രാജാവിന് കോപം വർദ്ധിച്ചു അവസാനം വാദപുരേശ്വരനെ ബന്ധിക്കാൻ രാജാവ് തൻ്റെ കിങ്കരന്മാർക്ക് ആജ്ഞ കൊടുത്തു കിങ്കരന്മാർ അദ്ദേഹത്തെ കഠിനമായി ഉപദ്രവിച്ചു വാദപുരേശ്വരൻ അവരുടെ കഠിന ദ്രോഹങ്ങളെ സഹിച്ചു രാത്രിയായപ്പോൾ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു എല്ലാവരും പണ്ടാര മുതൽ അപഹരിച്ച കള്ളൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭർഷിച്ചു ഈ സമയമെല്ലാം അദ്ദേഹം ഹാലാസ്യനാഥനെ സ്തുതിക്കുകയായിരുന്നു ഭഗവാൻ ഭക്തൻ്റെ വിളിക്കേട്ട് നന്ദി ഭൃങ്കി മറ്റ് ശിവഗണങ്ങൾ എന്നിവരോട് ഭൂലോകത്തിലുള്ള കാടന്മാരെ എല്ലാം പിടിച്ച് കുതിരകളാക്കാൻ കൽപ്പിച്ചു അവർ ഉടനെ നാലുവഴിക്കും പോയി കുറുക്കന്മാരെ എല്ലാം പിടിച്ച് ലക്ഷണയുക്തരായ കുതിരകളാക്കി മാറ്റി അവർ ഓരോരുത്തരും കുതിരകളുടെ പുറത്ത് കയറി മധുരയിലെത്തി പൗരന്മാർ അശ്വങ്ങളുടെ വരവ് രാജാവിനെ അറിയിച്ചു ഇതൊന്നും അറിയാതെ വാദപുരേശ്വരൻ ഹാലാസ്യനാഥനെ വിളിച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അശ്വങ്ങൾ വന്ന വിവരം ഭടന്മാർ ചെന്ന് വാദപുരേശ്വരനെ അറിയിച്ചു ഭടന്മാർ അദ്ദേഹത്തെ മോചിപ്പിച്ചു എന്നിട്ടും കുതിരപ്പട തെളിഞ്ഞു വന്നില്ല മന്ത്രിയെ വീണ്ടും പീഡിപ്പിക്കാൻ രാജാവ് കൽപ്പിച്ചു അദ്ദേഹം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഭഗവാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഉടൻ തന്നെ അശ്വപ്പട പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അരിമർദ്ദന പാണ്ഡ്യൻ അതീവ സന്തുഷ്ടനായി വാദപുരേശ്വരനോട് ഇവരിൽ പ്രധാനി ആരാണെന്ന് ചോദിച്ചു എനിക്ക് സ്പഷ്ടമായിട്ടറിയില്ല സാദിനാഥനെ ഒരിക്കലേ ഞാൻ കണ്ടിരുന്നുള്ളൂ എന്നിങ്ങനെ മന്ത്രി രാജാവിനെ അറിയിച്ചു ഇങ്ങനെ പറഞ്ഞ അവസരത്തിൽ പശുപതിയായ സാദിനാഥൻ രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് താനാണ് സാദിനാഥൻ എന്ന് അറിയിച്ചു ഭഗവാൻ അശ്വത്തിൻ്റെ പുറത്തിരുന്ന് പല പ്രകടനങ്ങളും കാഴ്ചവെച്ചു സത്യത്തിൽ രാജാവ് ഭയപ്പെട്ട് ചിത്രത്തിൽ എന്ന നിന്നു സാദിനാഥനായ ഭഗവാൻ പറഞ്ഞു ഈ നിൽക്കുന്ന വാദപുരേശ്വരൻ അശ്വങ്ങളെ വാങ്ങാനായി കൊണ്ടുപോയ പണം മുഴുവൻ ഞാനും എൻ്റെ കിങ്കരന്മാരും കൂടി അവനിൽ നിന്ന് വാങ്ങി എന്നാൽ ഞാൻ അങ്ങയേക്കാൾ എന്നല്ല ലോകത്തിലുള്ള എല്ലാവരേക്കാളും ധനികനാണ് അവനെ നീ ദണ്ഡിപ്പിച്ചത് എന്നെ ദണ്ഡിപ്പിച്ചതിന് തുല്യമാണ് എങ്കിലും മന്ത്രീന്ദ്രൻ പറഞ്ഞതുപോലെ അശ്വങ്ങളെ ഞാൻ കൊണ്ടുവന്നു കുതിരകളെ അപ്പാടെ വിശ്വസിച്ച് പോകരുതെന്നാണ് പല മഹാന്മാരുടെ അഭിപ്രായം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പാശവിനിമയം ചെയ്തു കൊള്ളണം അല്ലെങ്കിൽ വാദപുരേശ്വരൻ തന്നതിൽ ഇരട്ടി പണം തിരിച്ചു തരാം രാജാവ് പറഞ്ഞു എനിക്ക് പണം തിരികെ വേണമെന്നില്ല അശ്വങ്ങളെ പാശവിനിമയം ചെയ്താൽ മതിയാകും ഇതും പറഞ്ഞ് ഭഗവാൻ രാജാവിനെ ഉത്തമ അശ്വങ്ങളുടെ ലക്ഷണം യുക്തിയുക്തമായി പറഞ്ഞു മനസ്സിലാക്കി പാശവിനിമയം ചെയ്യുക എന്ന് പറഞ്ഞാൽ അശ്വങ്ങളുടെ ലക്ഷണങ്ങളെ നോക്കി വില്പന ഉറപ്പിച്ച് കൈമാറുന്നതിനാണ് ഇതും പറഞ്ഞ് ഭഗവാൻ രാജാവിനെ ഉത്തമ അശ്വങ്ങളുടെ ലക്ഷണം യുക്തിയുക്തമായി പറഞ്ഞ് മനസ്സിലാക്കി പാശം കൈമാറി കുതിരകളെ രാജാവ് ഏറ്റുവാങ്ങി രാജാവ് വളരെയധികം സമ്മാനങ്ങൾ സാദിനാഥന് കൊടുത്തു അദ്ദേഹം വാദപുരേശ്വരനും അനവധി സമ്മാനങ്ങൾ കൊടുത്തു ഏഷണിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ രാജാവ് ശിക്ഷിച്ചു നേരെ ഉച്ചയായപ്പോൾ കൊട്ടാരത്തിൽ എഴുന്നള്ളി ഭഗവത് കാരുണ്യം കൊണ്ട് അരിമർദ്ദന പാണ്ഡ്യൻ്റെ കടം തീർത്തതിലുള്ള ആശ്വാസത്താൽ വാദപുരേശ്വരൻ സ്വമന്ദിരത്തിൽ പോയി സസുഖം വസിച്ചു ഭഗവാനും ഗണങ്ങളും ആലാസ്യത്തിൽ പോയി സ്വലിംഗത്തിൽ ലയിച്ചു അങ്ങനെ മായാശ്വങ്ങളെ വിക്രയം നടത്തിയ ഭഗവാന്റെ ലീലയാണ് ഇനി പാരായണം ചെയ്യാൻ പോകുന്നത് അഗസ്ത്യൻ താപസന്മാരേമായ മായാശ്വങ്ങളെ ഭൂപതിക്കു ശ്രീ പരമേശൻ വിറ്റലി അശ്വങ്ങളിൽ അശ്വങ്ങളിന്നി വരുമെന്നവനീശൻ വരുമെന്ന വനീശൻ വിശ്വാസത്തോടുകൂടി വാദപുരേശവാക്കിൽ വിസ്തീർണ തടാകങ്ങൾ നിർമ്മിച്ചു പുരമെല്ലാം വിസ്തരിച്ചലങ്കരിച്ചത്രയും കുതൂഹലാൽ മൂന്നു നാൾ കഴിച്ചിതു മന്ത്രി ചൊന്നതുപോലെ വന്നീലതുരകങ്ങൾ എന്നതേ പറയേണ്ടു വാദപുരേശൻ താനുമീശ്വരൻ ചൊന്ന വാക്യം ചേതസി വിശ്വസിച്ചുവസിച്ച വസിച്ചാനചഞ്ചലം പിറ്റേ നാൾ പുലർകാലെ സൂചകവാക്യങ്ങളാം കാറ്റിനാൽ മന്നവൻ്റെ കോപമാകുന്നവന് എത്രയും കത്തിജ്വലിക്കുന്ന നേരത്തു തത്ര തെറ്റെന്നു വന്നാൻ മന്ത്രി മന്നവൻ തന്നെ കാണപുരേശൻ തന്നെ കണ്ട നേരത്തു കോപവീതി ഹോത്രനാൽ ദഹിപ്പിപ്പതിന്ന പോലെ മന്നവൻ മന്നവനൊന്നു നോക്കി കോപത്തിനാൽ തന്നരികത്തു നിൽക്കും ഭൃത്യരോടുതാൻ വാഹങ്ങൾ വരുത്തുവാൻ അർത്ഥത്തെ വാങ്ങി എന്നെ ദ്രോഹിച്ച മന്ത്രിയാകും ഇവനെ ഇപ്പോൾ നിങ്ങൾ ബന്ധിപ്പിനും കൽപ്പന കേട്ട നേരം ക്രോധേന കിങ്കരന്മാർ പിടിച്ചു വലിച്ചുടൻ വലുതായൊരു കല്ലുമുതുകിലേറ്റി പിന്നെ വലുതായൊന്നുകൂടിക്കേറ്റിനംസത്തിലും അതിനാൽ ഒരു ഭാരം അവനുണ്ടായില്ലഹോ മതിശേഖരൻ തന്നിൽ മാനസം ലയിക്കയാൽ ബലവാനി വനിതു സഹിക്കും നൂനമിനി പലതുണ്ടുപായം ബാധിപ്പാനെന്നു ചൊല്ലി നല്ല ദണ്ഡങ്ങൾ കൊണ്ടു കാൽ കൈകളമർത്തുടൻ കല്ലൊന്നുകൂടി പുറത്തേറ്റിനാരഹോ കഷ്ടം അന്നേരം ശിവശിവയെന്നവൻ കരഞ്ഞുകൊണ്ട് അന്നത്തെ പകലേവം കഴിച്ചു കൂട്ടിയിടിനാൻ മനവാജ്ഞയാൽ അന്നു രാത്രിയിൽ കാരാഗ്രഹം തന്നിലാക്കിനാർ തത്ര ദുഃഖിച്ചുവസിക്കുമ്പോൾ കുൽസിതന്മാരാ കാരാധ്യക്ഷന്മാരവിടെയും ഭർശനം ചെയ്താരതു സഹിപ്പാൻ വഹിയാഞ്ഞു വാഹങ്ങൾ വന്നില്ലെന്നു ഭടന്മാർ ഭർഷിപ്പതും ഹേ ഹര സഹിപ്പതിന്നാളല്ല ദയാധേ ത്രാണനം ചെയ്യുക വേഗമല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാണന കളഞ്ഞിടുമെന്നവൻ മുഹുരവി പറഞ്ഞും കൂടെ കൂടെ കരഞ്ഞും സ്തുതി ചെയ്തും നിറഞ്ഞ ദുഃഖകത്തോടു രാത്രിയും കഴിച്ചത പിറ്റ നാൾ പുലർകാലെ മന്ത്രിയും കാരാഗ്രഹമുറ്റത്തു നിന്നു നോക്കും നേരത്തു കാണായി വന്നു സുന്ദരേശ്വര വിമാനാഗ്രഹത്തിൽ വിളങ്ങുന്ന സുന്ദരം സ്വർണകുംഭം പവിത്രം പാപാപകം അതിനെ കണ്ട നേരമുടന കുമ്പിട്ടാശുമതിശേഖര പാലിക്കുര ചെയ്തു അതിനെ കണ്ട നേരമുടനെ കുമ്പിട്ടാശും അതിശേഖര പാലിക്കന്നെയെന്നുര ചെയ്തു ശ്രീവാചകങ്ങൾ കൊണ്ടു പിന്നെയും സ്തുതിച്ചിരുന്നു ശ്രീവാദപുരേശ്വരൻ ഭക്തോത്തമൻ സുന്ദരേശ്വരൻ അതു കേട്ടപ്പോൾ കൃപാർദ്ദ്രനായി നന്ദ്യാധിഗണങ്ങളെ വിളിച്ചു ചുമന്നാൻ മഞ്ഞിടത്തിങ്കലുള്ള ജമ്പുഗങ്ങളെയെല്ലാം മന്ദമെന്നിയെ പിടിച്ചശ്വങ്ങളാക്കിയിടേണം എന്നീശൻ പറഞ്ഞപ്പോൾ ജമ്പുഗങ്ങളെയെല്ലാം ചെന്നവർ പിടിച്ചുടൻ ഉത്തമാശ്വങ്ങളാക്കി സാദികളുടെ രൂപം പൂണ്ടു തങ്ങളും ബഹുമോദേന വാഹങ്ങളിലേറെയോടിച്ചു നന്നായി പടകാകളാതി വാദ്യങ്ങൾ മുഴക്കിച്ചാർ പൊടിയും പൊങ്ങി പൊങ്ങി നിറഞ്ഞു നസ്തലേ മോദിച്ചു ജനങ്ങളും അശ്വങ്ങൾ വരും താനീ വൃത്താന്തമറിയാതെ ചേത സിഖേദമോടും ഈശ്വന പ്രാർത്ഥിക്കും ജനവന്നാഥസ്വാമിൻ ശങ്കര തവവാക്യം മനസ്സി ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നു എന്നുടെ വാക്യം സത്യമാക്കുവാൻ അശ്വങ്ങളോടൊന്നിച്ചു പ്രത്യക്ഷനായി ഭവിക്കവേഗമിപ്പോൾ എന്നു കേഴുന്ന മന്ത്രിവര്യനോടപ്പോൾ ചിലർ വന്നു രീതാരിതാവുന്നു തുരകങ്ങൾ ഖിന്നതകളഞ്ഞു മന്ത്രിപുങ്കവഭവാൻ മന്നവനോടു ചെന്നു ചൊല്ലുക മഹാമദേ എന്നു കേട്ടപ്പോൾ കാരാധ്യക്ഷന്മാർ വിട്ടിയിട മന്നവനോട് ചെന്നു പറഞ്ഞാൽ മന്ത്രി വാദപുരേശവാക്യം കേട്ടപ്പോൾ മഹീപതി ചേതസി സന്തോഷിച്ചു മന്ത്രികളോടുകൂടി കഞ്ചു ഘോഷീഷങ്ങളും നിർമ്മലാംബരങ്ങളും കാഞ്ചനമയങ്ങളാം ഭൂഷണങ്ങളും പൂജ്യനാം തത്ര വസിച്ചു ബഹുനേരം വന്നില്ല വാഹങ്ങളും ഈശലീലയ വേഗം മനവൻ കോപിച്ചപ്പോൾ ഭൃത്യരോടു ചെയ്താൽ േശമായ വിമന്ത്രിവാചികൾ വരുന്നോ ഘോഷമല്ലിതു നൂനമി വൻ്റെ മായയത്രി അതിനാൽ ഗാഠം നിങ്ങളിവനെ പ്രഹരിപ്പി നിധി ഭൂപന്റെ വാക്കുകേട്ടോരു നേരത്തിങ്കൽ തടുത്തു കിങ്കരന്മാർ കരത്തിൽ പുളിവാറുമെടുത്തു പ്രഹരിപ്പാൻ അടുത്തിടിനാരപ്പോൾ ശ്രീവാദപുരേശ്ശനും ശ്രീസുന്ദരേശൻ തന്നെ ശ്രീവാചകങ്ങൾ ചൊല്ലി സ്തുതിച്ചു ഭക്തിയോടും ശങ്കരസുന്ദരേഷ കരുണാ വാരാൻ നിധേ നിൻകഴലല്ലാതെനിക്കില്ലൊരു ഗതി നാഥ ശങ്കരസുന്ദരേഷ കരുണവാരാ നിധേ നിൻകഴലല്ലാതിരിക്കില്ലൊരു ഗതി കിങ്കരന്മാർവം നിന്ന് തല്ലുവാൻ തുടങ്ങുന്നു നിൻ കൃപാലേശം എങ്കലില്ലയോ കഷ്ടം കഷ്ടം വിശ്വസിച്ചിരിക്കുന്നേ നിന്നുടെ നിന്നട ഞാൻ അശ്വങ്ങളോടും ഭവാൻ വേഗമാവിർഭവിക്കുക അശ്വങ്ങൾ വരുന്നത് നോക്കി വാഴുന്നു ഭൂപൻ വിശ്വനായകാവത താമസിക്കുള്ളതെല്ലാം ഇങ്ങനെ മന്ത്രിവര്യൻ പ്രാർത്ഥിച്ച നേരത്തിങ്കൽ അങ്ങു കേൾക്കായി കാഹളാദിമവാദ്യഘോഷം തുരകുരോൽഭൂതധൂളിയുമാകാശത്തിൽ പരന്നു കാണായുവും ചിത്രമെത്രയും ചിത്രം മന്നവൻ താനുമപ്പോൾ ഭ്രാന്തനെ പോലെ നിൽക്കും തന്നുടമന്ത്രി ഇന്ദ്രനെ വിളിച്ചാശ്വസിപ്പിച്ചാൻ മുന്നില നോക്കും നേരത്തു കുതിരകളും നീച്ചുവരും അതും കാണുമാറായി ദൂരെ ശങ്കുകർണനും മഹാകർണനും നന്ദിഭ്രി ശങ്കരഭക്തന്മാരും മറ്റുള്ള ഗണങ്ങളും പല വർണ്ണങ്ങളുള്ള കഞ്ചുഗോഷ്ണീശങ്ങളും പലമാതിരിയുള്ള വസ്ത്രഭൂഷണങ്ങളും ധരിച്ചു ബാലസൂര്യതുല്യമാം തേജസ്സിനാൽ സ്ഫുരിച്ച ഗാത്രത്തോടുമായുധങ്ങളുമേന്തി ൾ കൊണ്ടു തങ്ങളിരിക്കും അശ്വങ്ങളെ പ്രേരണം ചെയ്തു കൊണ്ടു ഭംഗി ഗിൽ വം നടത്താർ ഹാരാംഗദാദിഭൂഷാലംകൃത ശരീരനായി ചാരു കഞ്ചു ഗോഷ്ണീഷ വസ്ത്രങ്ങൾ ധരിച്ചുടൻ കരവാളത്തെ കയ്യിലിളക്കി വേദമാകും തുരകത്തിന്മേലേറി ചഞ്ചലകുണ്ടലാഗ്രം കരവാളത്തെ കയ്യിലിളക്കി വേദമാകും തുരകത്തിന്മേലേറി ചഞ്ചലകുണ്ടലാഗ്രം ആകൃഷ്ടലീനനായി നന്ദ്യാതിഗണമധ്യേ ലോകൈകസാദിയായ ദേവനുമാവിരാസേൽ തുല്യഭൂഷണന്മാരായി തുല്യസൗന്ദര്യന്മാരായി തുല്യഗാത്രന്മാരായി സാദികളി തന്നെ സമീപത്തിൽ വന്നടുത്തോ നേരം മന്നവൻ കണ്ടു സന്തോഷാത്ഭുതവിവശനായി ഏതൊരു പുമാനിതിൽ നാഥൻ എന്നിപ്പോൾ ഭവാൻ കാണിച്ചു തം മന്നവൻ ഇപ്രകാരം ചൊന്നപ്പോൾ മന്ത്രി ചൊന്നാൻ അന്നൊരു ദിനം മാത്രം സാതിവര്യനെ കണ്ടേൻ വിത്തവുമെല്ലാം അപ്പോൾ നാഥനാമവനു ഞാൻ സത്വരം നൽകിയിടിനേൻ അതിൽ പിന്നെ അത്രയുമല്ല മഹാപീഠയാൽ ഇപ്പോഴെന്റെ ചിത്തവും വ്യസന സംയുക്തമായിരിക്കുന്നു കൂട്ടത്തിൽ വാഴുന്ന നാഥൻ തന്നെ കാട്ടിത്തരുന്നതും ഞാൻ എങ്ങനെ ഇപ്പോൾ നൃപ മന്നവൻ അതു കേട്ടു പിന്നെയും ചൊല്ലിയിടാൻ നിന്നഴലെല്ലാം കളഞ്ഞവനെ എനിക്കിപ്പോൾ കാണിച്ചു തന്നിടേണം മന്ത്രി ഭവാൻ കാണി ഭൂയോപി ചൊല്ലും വിധോ പാശത്തയെല്ലാം കളയുന്ന തൻ കരത്തിങ്കൽ പാശത്തയേന്തി പശുപതിയാമ്വാധിപൻ എന്നും നിശ്ചലങ്ങളാം മുന്നിലാം തന്നട പാദങ്ങളിലി മനവാന്തികേവന്നു ആദിയില്ലാത്ത നാഥനെങ്കിലും സാദിനാഥൻ മേദിനീപതേ എന്നെ കണ്ടാലുമെന്നു ചൊല്ലി വേദവാചിയെ ബഹുവിധത്തിൽ നടത്തിനാൻ മോദമോടതു കണ്ടു നന്ദ്യാദിഗണങ്ങളും തങ്ങളുടെ பிறகே விட்டு பகிர் பஞ்சஸ்வபிதராசு நடத்தினார் ഉത്തമാശ്വങ്ങളുടെ ഗതി വൈചിത്ര്യം കണ്ടു പൃഥ്വീശ്വന കഥാരിലേറ്റവും സന്തോഷിച്ചു നിങ്ങളിൽ സ്വാമിയാരൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്കുലി കൊണ്ടു കാട്ടിക്കൊടുത്തു ഗണങ്ങളും സേനാമധ്യത്തിലാനായാശ്വത്തയോടിക്കുന്ന മീനാക്ഷി ജാനിയായ സാതീന്ദ്രന്റെ സൗന്ദര്യ തേജോമയമായ രൂപത്തെ കണ്ടു മന ശ്ചര്യം പൂണ്ടീക്ഷിച്ചു വാഴും വിധോ അങ്കജവൈരിമനോ വേഗമാമിയിലോടിച്ചുകൊണ്ടടുത്താൻ ചിത്തസംഭ്രമം പൂണ്ടു മന്നവനപ്പോൾ വേഗമുദ്ധാനം ചെയ്തു കൈകൾ കൂപ്പിനാൻ അറിയാതെ മന്നവ സമീപത്തിൽ നിൽക്കുന്ന ജനങ്ങളും ഒന്നൊഴിയാതെ കുമ്പിട്ടിയിടിനാർ സസംഭ്രമം മന്നവൻ എഴുന്നേറ്റ മന്നവനെഴുന്നേറ്റതുചിതമായില്ലെന്നു തന്നുള്ളിൽ ഓർത്തു പിന്നെയിരുന്നാസനത്തിൽ സുന്ദരേശ്വരൻ അപ്പോൾ അരുളി ചെയ്താനേവം മന്നവ ശിഖാമണേ പാണ്ഡ്യ കേളൻ്റെ വാക്യം ഉത്തമോത്തമനായ നിന്നുടെ മന്ത്രിവര്യൻ വിത്തങ്ങൾ എത്ര ഭണ്ഡാകാരത്തി നെടുത്തുവോ അത്രയും ഞാനും എൻ്റെ കിങ്കരന്മാരും ഈശഭക്തനാമി ഇവനോട് വാങ്ങിച്ചു മഹീപതേ ഐശ്വര്യാപേക്ഷ കൊണ്ടു വാങ്ങിയതല്ല സത്യം ഐശ്വര്യം നിന്നെക്കാളും ഏറ്റമുണ്ടെനിക്കടൂ എന്നിരിക്കവേ എന്നിൽ വിശ്വാസിയ മന്ത്രിയ വളരെ നീ പീഡിച്ചതായി അറിഞ്ഞേൻ അവനു ദുഃഖം വന്നാൽ സഹിപ്പതെങ്ങനെ ഞാൻ അവനെയല്ല ഭവാൻ പീഡിച്ചതെന്നെ എന്നോടു മന്ത്രിവര്യൻ മന്ത്രിപര്യൻ ചൊന്ന പോലിതാ ഞാനും മനവാ കൊണ്ടുവന്നേന് ഉത്തമവാഹങ്ങളെ അശ്വങ്ങൾ എന്നും ഒരുപോലിലും നീടുമെന്ന് വിശ്വസിക്കരുതെന്നു ചൊല്ലുന്നു മഹാജനം ആശയുണ്ട് അശ്വങ്ങളെ വാങ്ങുവാൻ നിനക്കെങ്കിൽ പാശത്തിൻ വിനിമയം ചെയ്യണം ഇപ്പോൾ തന്നെ മന്നവ പാശത്തെ നീ വാങ്ങുകിൽ അനന്തരം നിന്നെ സംബന്ധിച്ചിടും ഗുണദോഷങ്ങൾ രണ്ടും നിന്നുടെ വിത്തം തന്നെ വേണം എന്നാകിൽ ഇപ്പോൾ തന്നീടാം ഇരട്ടിച്ചു വേണ്ടതെന്തെന്നു ചൊല്ലുക എന്നു കേട്ടപ്പോൾ നൃപൻ മോദേനെല്ലിയിടാൻ സുന്ദര സാധിപര്യ സർവജ്ഞൻ തന്നെ ഭവാൻ അശ്വത്തിൻ ഗുണാഗുണം പാശം വാങ്ങിയാൽ പിന്നെ നിശ്ചയം എന്നിച്ചേരും നിന്നെ സംബന്ധിച്ചിട വിത്തത്തെ മടക്കി വാങ്ങിയിടുവാനില്ല ആഗ്രഹം ഉത്തമാശ്വങ്ങളെ നീ തരിക മഹാമത വാദപുരേശനെ പോലെന്ന മന്ത്രിമാരിലേതൊരു പുമാൻ ചെയ്യും ഇങ്ങനെയുള്ള കാര്യം തുരകങ്ങളെ കണ്ട മാത്രത്തിൽ തന്നെ മമ പരമാനന്ദം വളർന്നിടും വളർന്നിടുന്നു ഉത്തമവാഹങ്ങളാമി ഇവയെ ലഭിച്ചു ഞാൻ സത്വരം റിപുക്കളെ സംഹാരം ചെയ്തിടുവാൻ ഇങ്ങനെ മഹീപതി ചൊന്നതു കേട്ട നേരം മംഗലാത്മാവാം സുന്ദരേശ്വരൻ സാധി വര്യൻ മുന്നം അശ്വങ്ങളുടെ ലക്ഷണങ്ങളെ ചൊല്ലി പിന്നെ നൽകിയിടാമെന്ന് ചിന്തിച്ചു ചൊന്നാൻ വം മന്നവശിഖാമണേ നിങ്ങളുടെ മനസ്തുഷ്ടിയൈ മുന്നവശിവങ്ങളുടെ ലക്ഷണങ്ങളെ കേൾക്കാം സർവലക്ഷണാഢ്യവാഹങ്ങളുള്ളവന് ഉർവിയും കീർത്തി ലക്ഷ്മീജയവും ജയവും ഉണ്ടായി വരും ഉത്തമവാഹസ്ഥനെ കീർത്തിയാ മാലകൊണ്ടു സത്വരം വരിക്കും യുദ്ധത്തിൽ വീരലക്ഷ്മി ഉത്തമവാഹസ്ഥനെ കീർത്തിയ മാലകൊണ്ടു സത്വരം വരിക്കും യുദ്ധത്തിൽ വീരലക്ഷ്മി മന്നവശിരോമണേ നിന്നുടെ മുന്നിൽ നിൽക്കും എന്നുടെ വാഹങ്ങളെ കണ്ടാലും മഹോഭവാൻ ഗതിയാൽ ശശസിംഹാർദൂലസദ ഗതി വാനരശരഭാദിയ ജയിച്ചീടും ആയാമോൽ സേധ വിസ്താരാദിയാൽ മനോജ്ഞങ്ങൾ മായമല്ലേകവർണ പഞ്ചവർണങ്ങൾ കേജിൽ ആയാമോൽ സേധവിസ്താരാദിയാൽ മനോജ്ഞങ്ങൾ മായമല്ലേ ഗവർണ പഞ്ചവർണ്ണങ്ങൾ കേജിൽ ഭിന്നവർണങ്ങൾ കേജൽ ശംഖസ്വസ്തിക ചക്രസുന്ദര പുരീക ത്രിപുണ്ഡ്രാഢ്യങ്ങളെല്ലാം മേഘപഞ്ചാസ്യ ശംഖ ഗംഭീര ഹേഷിതങ്ങൾ ശ്ലാഘനീയങ്ങൾ അംഗ്രിദോഷങ്ങളില്ലൊന്നിനും മത സംയുക്തങ്ങൾ ശിക്ഷാവിധി ശിക്ഷിതങ്ങൾ വിധിതനാനാവിധഗതികൾ മനോജ്ഞങ്ങൾ ആരൂഢ പുരുഷോരുവശവർത്തികൾ സദാ ചാരു കുങ്കുമാകരു കസ്തൂരി ഗന്ധാഢ്യങ്ങൾ പരിതോധാവനത്തിലൊരു ചക്രം പോൽ തോന്നും സുരഭക്ഷണ തുല്യഭേനമാല അന്വിതങ്ങൾ എന്തിനും ശങ്കയില്ലാതുള്ളവ ജലത്തിങ്കൾ നീന്തുന്നതിനുമേറ്റം ശീലമുള്ളവയെല്ലാം എട്ടാം വയസ്സിലെത്തിയിട്ടുള്ളവയെല്ലാം നദി കോട്ടകാസാര വന്യ സമർത്ഥങ്ങൾ എട്ടാം വയസ്സിലെത്തിയിട്ടുള്ളവയെല്ലാം നദി കോട്ടകാസാര വന്യ സമർത്ഥങ്ങൾ അഷ്ടമംഗള പഞ്ചകല്യാണ സമ്പന്നങ്ങൾ തുഷ്ടിത നാനാശുഭാവർത്തയുക്തങ്ങളെല്ലാം ഇങ്ങനെയുള്ള നല്ല വാഹങ്ങളാൽ നൃപന്നുമംഗലമുണ്ടായി വരും മേൽക്കുമേലൂനം പൃഥ്വിശയോഗ്യങ്ങളാ മുത്തമാശ്വങ്ങളെ ഞാൻ അത്ര നിൻഭാഗ്യത്തിനാൽ സത്വരം കൊണ്ടുപോന്നേൻ ഗണങ്ങളെല്ലാവരും ധാരാസുപഞ്ചസ്വഭി ഗുണങ്ങളേറ്റമുള്ള തങ്ങളുടെ വാഹങ്ങളെ തു കണ്ടു മന്നനും മന്ത്രിമാരും തേടിനാരകതാരിൽ അത്യന്ത മോദത്തിന് അവ്യയനായ സുന്ദരേശ്വരൻ താനും അപ്പോൾ സൗവ്യാപ സൗവ്യക്രമാൽ തന്നുടവേദാശ്വത്തെ സഞ്ചരിപ്പിച്ച നേരം ഗതിവേഗത്താൽ അശ്വമഞ്ചാറുണ്ടെന്നു തോന്നി സകല ജനങ്ങൾക്കും പരിതോ ഗമിക്കുമ്പോൾ ഒരു ചക്രം പോലെയും പുരവീധിയിൽ നേരെ ഗമിക്കും നളവഹു വീധിയോടൊത്ത നീളമുള്ള വാഹം പോലെയും മാധവ സേവ്യം തൻ്റെ മായാശ്വം വിളങ്ങുന്നു ഇങ്ങനെ പലവിധം ഈശ്വരൻ നിജാശ്വത്തെ ഭംഗിയിലോടിച്ചതമന്നെ മുന്നിൽ നിർത്തി ശംഭുവു ചെയ്തു കേൾക്കടോ മഹീപതേ കുംഭോജദേശ ജങ്ങളി തുരകങ്ങളെല്ലാം ഇവകൾ ബാൽഹിക ദേശത്തിങ്കലുണ്ടായവ ഇവകൾ വനായുജ ഗാന്ധാര ദേശ ജാസ്തേ സിന്ധു ദേശോൽപ്പന്നങ്ങൾ ആരട്ട കന്ധരദേശത്തിങ്കൽ ജനിച്ചതിവയെല്ലാം ഇവകൾ ദ്വീപാന്തര ജാതങ്ങളിവകളോ യവനദേശ ജങ്ങൾ കാശ്മീരജങ്ങളിവ കേയദേശജങ്ങൾ ഇവ വാസന്തികങ്ങൾ ശ്രീ കുരുക്ഷേത്ര ജങ്ങളിവകൾ സൗവീരങ്ങൾ മാളവങ്ങളാമിവ തൗളവങ്ങളാമേതെ കേളിയേറുന്ന കാളിംഗങ്ങളാമിവയെല്ലാം സൗരാഷ്ട്രദേശത്തിങ്കൽ ജനിച്ചതിവയെല്ലാം ചാരുക്കളിവ സാൽവദേശത്തിൽ ജനിച്ചവ പാഞ്ചാലജങ്ങളിവ മാഗങ്ങളാമേതെ ചാഞ്ചല്യം വേണ്ട പാരിയാത്രജങ്ങളാമിവ പാരിയാത്രജങ്ങളാമിവൈമവധങ്ങളാകുമിതുരംഗങ്ങളെല്ലാം ഹേമകൂടാചലത്തിൽ ജനിച്ചുള്ളവയല്ലോ മന്ദരപർവതത്തിൽ ജനിച്ചതിവയെല്ലാം മന്നവ ചൊല്ലാം അശ്വലക്ഷണങ്ങളെ ഇനി മന്ദരപർവതത്തിൽ ജനിച്ചതിവയെല്ലാം മന്നവ ചൊല്ലാം അശ്വലക്ഷണങ്ങളേ ഇനി കറുപ്പും ശ്വേതം ശോടം പിങ്കവും മിശ്രമേപം നിറത്താൽ അഞ്ചുവിധമാകുന്നു കുതിരകൾ ഭൃങ്കകോകിലാഞ്ജന വാരിവാഹങ്ങൾ പോലെ അംഗത്തിൽ നിറമുള്ള വാഹങ്ങൾ കറുത്തവ ഇന്ദുപ്രാലേയ ശങ്കരജത ക്ഷീരഹാര സന്നിഭവർണങ്ങളാം വാഹങ്ങൾ വെളുത്തവ നല്ല ദാടിമീ പുഷ്പമിവ പോലെ രക്തങ്ങളായ വാഹങ്ങൾ ശോണങ്ങളാം ദീപ്ത പാവക ഹേമ ഗോരോചനാഭങ്ങളാം സപ്തികൾ പിങ്കങ്ങളെന്നറി കഹീപതേ പല വാഹങ്ങൾ മിശ്രങ്ങളാം ബലശാസന തുല്യ വന്നിട്ടുണ്ടിവയെല്ലാം നാലുകാലിലും ശിരോവദനസിലും ആനനം നാലുകാലും ഇവറ്റിൽ വെളുപ്പെങ്കിൽ നൂനമ പഞ്ചകല്യാണിയല്ലോ മനവവാഹത്തിൻറെ നികളെ ദേവമണി എന്നു പേരുള്ള ചുഴിയുണ്ടെങ്കിൽ അതുമൂലം സർവസമ്പത്തും സ്വാമിക്കുണ്ടാകുമ സംശയം ഉർവീശ കൊണ്ടുവന്നേൻ താദൃശാശ്വങ്ങളെയും ഉരസിൽ രണ്ടും രണ്ടുമാസ്യത്തിൽ നാസയോർധൗ ശിരസിൽ രണ്ടും നെറ്റിമധ്യത്തിലൊന്നും തഥാ പായുവിലൊന്നുമേവം ചുഴികൾ പത്തും ധരാനായക പ്രശസ്തങ്ങൾ അശ്വങ്ങൾ കറിഞ്ഞാലും ഇവയില്ലാത്ത അശ്വങ്ങൾ ദുർലക്ഷണങ്ങളെന്നു ഭുവനെ മഹാത്മാക്കൾ ചൊല്ലുന്നു മഹീപതേ ക്ഷസിൽ നാലു ഭാഗത്തിങ്കലും നടുവിലും ദക്ഷിണാവർത്തങ്ങൾ അഞ്ചുണ്ടെങ്കിൽ അതുരങ്കം ശ്രീവൃക്ഷഗീതി ഖ്യാതം സകല ഭാഗ്യങ്ങളും കൈവരും അതിൻ്റെ സ്വാമിക്കെന്നത് ആവർത്തയം ലലാടത്തിലുള്ള അശ്വത്തിനാൽ കൈവരും പുത്രസമ്പദ് വിജയം സ്വാമിക്കോ മുച്ചുഴിയാൽ ലലാടെ നിശ്രേണിയുള്ള അശ്വത്താൽ നിശ്ചയം ധനധാന്യ ജനങ്ങൾ വരും ോധിയിൽ നാലു സവ്യാവർത്തങ്ങളുള്ള അശ്വത്താൽ ബോധിച്ചീടതിൻ സ്വാമി ഭൂപതിയായി ഭവിക്കും മന്നവ കർണമൂലേ വൃഷഭാഖ്യമാം ചുഴി ദ്വന്ദ്മുള്ള അശ്വത്തിനാൽ സിദ്ധിക്കും ഭൂഷണങ്ങൾ ഇത്യാദി ശുഭാവർത്ത സംയുക്ത ഭാഗങ്ങളെ ക്ഷിത്യധീശ്വര കൊണ്ടുവന്നിട്ടുണ്ടിവിടത്തിൽ ഗളമധ്യത്തിൽ രണ്ടു ചുഴിയുള്ള വിശ്വത്തിനാൽ വളരെ ദുഃഖം ക്ഷുത്തും മൃത്യുവും സ്വാമിക്കുണ്ടാകും ജംഗയിൽ രണ്ടു ചുഴിയുള്ള വാഹത്താൽ സ്വാമി സങ്കട ബന്ധനങ്ങളെ പ്രാപിച്ചിടും ഉത്തരോഷ്ടത്തിൽ ചുഴിയുള്ള വാഹത്ത് വാങ്ങിൽ ചത്തുപോം സ്വാമി തൻ്റെ മാതാവെന്നറിഞ്ഞാൽ കക്ഷത്തിൽ ചുഴിയുള്ള വാഹത്ത് വാങ്ങുന്നവൻ തൽക്ഷണം യുദ്ധത്തിങ്കൽ മരിക്കും മഹീപതേ ഖോണയിൽ ചുഴിയുള്ള വാഹത്ത് വാങ്ങുന്നവൻ ക്ഷോണി ഇരിപ്പാനായി പിന്നെ ആഗ്രഹിക്കേണ്ട ഗണ്ഡത്തിൽ ചുഴിയുള്ള വാഹത്തെ വാങ്ങുന്നവൻ ഖണ്ഡിച്ചു ചൊല്ലാം തീരും ദൃഢം ജാനുവിൽ ചുഴിയുള്ള വാഹത്തെ വാങ്ങുന്നവൻ താനും തൻ കുലങ്ങളും നശിക്കും മഹീപതെ ഏവമാദ്യ ശുഭാവർത്തങ്ങളുള്ള ശ്വങ്ങളെ ഹേ വിഭോശാലയിങ്കൽ പോലും കേറ്റൊരുതാരം അങ്ങനെ ദുർലക്ഷണമുള്ള വാഹങ്ങളൊന്നുമിങ്ങുവന്ന അശ്വങ്ങളിൽ ഇല്ലടോ മഹീപതേ ആയുസ്സു വാജികൾക്കു മുപ്പത്തിരണ്ടു വർഷമായതിൽ പത്തു ദശയുണ്ടെന്നു ധരിച്ചാലും ആയുസ്സിൽ പത്തിലൊരു ഒരു ദശ ആയതു വർഷം മൂന്നു നാൾ എഴുപത്തിരണ്ടാം മുന്നിലു വടുക്കവും ഈ രണ്ടു ദശ നീക്കി മന്നവാ മധ്യത്തിലെ ദശകളാറുമല്ലോ എത്രയും പ്രശസ്തകൾ സകല വാജികൾക്കു അത്ര സംശയം വേണ്ട ശാസ്ത്രകൽപിതമിതം അന്യവർണ്ണങ്ങളോട് സ്വൽപമായി ശ്വേതവർണം മന്നവ ചേർന്നിടുക പ്രശസ്തങ്ങളാമവ അന്യവർണ്ണങ്ങൾ ശ്വേതവർണത്തിൽ ചേർന്നാൽ അതു അന്നവ വാഹങ്ങൾക്കു നിന്ദ്യമെന്നറിഞ്ഞാലും കുക്ഷിയിൽ വക്ഷസിലും അരുണവർണാശ്വവും ശിക്ഷയിൽ കൃഷ്ണശ്വേതോ വാജിയും നൂനം സ്വാമിക്കു ഭാഗ്യത്തെയും യുദ്ധത്തിൽ ജയത്തെയും താമസിയാതെ നൽകും ഭൂമിപാലകമൗലേ വെളുത്ത വയറുള്ള വാജിയാൽ സുപുത്രനും വെളുത്ത വക്ഷസുള്ള വാചിയാൽ ആനന്ദവും വെളുത്ത ഗ്രീവയുള്ള വാഹത്താൽ ധനങ്ങളും വെളുത്ത മുഖമുള്ള വാഹത്താൽ വിജയവും വെളുത്ത പൃഷ്ഠമുള്ള വാചിയാൽ സൗഖ്യങ്ങളും വെളുത്ത പാർശ്വമുള്ള വാചിയാൽ കളത്രവും ദക്ഷിണഭാഗെ വെളുത്തശ്വത്താൽ ധാന്യങ്ങളും തക്ഷണം ലഭിച്ചിടും സ്വാമിക്കെന്നറിഞ്ഞാലും ആനനം പൃഷ്ടം വാലും വെളുത്ത വാഹത്തിന് സേനയ്ക്കു മുന്നിൽ നടത്തിയിടുകിൽ ജയമുണ്ടാ വെളുത്ത നിറമുള്ള വാഹത്തിൻ ശിരസേറ്റം വെളുത്തിയിടുകിൽ അത് സൂര്യകാന്താഖ്യമല്ലോ സർവഭാഗ്യവും സ്വാമിക്കടോ പർവതാരാധി തുല്യപ്രാഭവ പാണ്ഡ്യഭൂപ പൂർവാർത്ഥം ബാലസൂര്യപ്രഭം നാഭിമാരഭ്യ പൂർവാർത്ഥം ബാലസൂര്യപ്രഭം ാഭിതൊട്ടപരാർദ്ധം പാണ്ഡുരമെന്നാകിലോ അതുരങ്കമം ദിവാൈജയിഖ്യമത് സത്വരം സ്വാമിക്ക് അഭീഷ്ടങ്ങളെ സാധിപ്പിക്കും നാഭിമാരഭ്യപൂർവാർദ്ധം നിശാകരപ്രഭം നാഭിതൊട്ടപരാർദ്ധം ബാലസൂര്യാഭമെങ്കിൽ അതുരംഗമം നിശാവൈജയിഖ്യമതം ഭർത്താവിൻ അഭീഷ്ടത്തെ ആകവേ സാധിപ്പിക്കും പൃഥ്വീശനെൻ ഭാഗ്യത്താൽ അത്ര ഞാൻ കൊണ്ടുവന്ന തത്താദൃശാശ്വങ്ങളെ കണ്ടുകൊണ്ടാലും ഭവാൻ പാദത്തിൽ പന്തുപോലെ സ്ഥിതിയിൽ അമ്പുജം പോലെ നേത്രേ വായുപോൽ വേഗേ ശബ്ദ അമ്പുതം പോലെ വിന്യാസ നടൻ പോലെ വക്രത്തിൽ കുലാങ്കനാവം പോൽ ശോഭിക്കും ഈ സപ്തികളെല്ലാം ഭൂപവാഹന യോഗ്യങ്ങളാം ും ജനവും വക്ഷസ് എന്നിവ മൂന്നും ഏറ്റവും മൃദുക്കൾ എന്നാകിലോ പ്രശസ്തങ്ങൾ പൃഷ്ഠവും കർണം കുക്ഷി നാസിക ഇവ നാലും ശ്രേഷ്ഠങ്ങൾ ചെറുതാകിലശ്വങ്ങൾ കറിഞ്ഞാലും കേസരം രോമം പാലും മൃദുക്കളായി ഇടുകൾ വാസവതുല്യ ഭൂപശ്രേഷ്ഠങ്ങൾ അവ മൂന്നും നേത്രങ്ങൾ മുഖം ശിരസി മൂന്നും വലുതെങ്കിൽ ഏറ്റവും തുരം കാണാം ഓഷ്ടങ്ങൾ ജിഹ്വാദ ശ്രീക്ണി ഇവ മൂന്നും ശ്രേഷ്ഠങ്ങൾ കൃഷങ്ങളായിടു മഹീപതെ ആനനം ജംഗ കഴുത്തിവ ദീർഘങ്ങളാകിൽ മാനവശ്രേഷ്ഠവാഹങ്ങൾ കയറ്റം പ്രശസ്തങ്ങൾ നല്ല ശോഭയും സത്വസാരവും മേഘശംഖ തുല്യ ശബ്ദവും ശുഭവർണവും സുഗന്ധവും എന്നല്ല സുലക്ഷണം തികഞ്ഞ വാഹങ്ങളീ വന്നവയെന്നു ധരിച്ചിടുക മഹീപത മേഘത്തിനൊത്ത വർണ്ണമാജ്യത്തിനൊത്ത ഗന്ധം ിഭബ്ദം ഗജസിംഹൽ ലേപന മാലയങ്ങളിൽ പ്രീതിയുമുണ്ടെന്നാകിൽ തന്നെ ഉത്തമ തുരങ്കത്തിന് ഉയരം നൂറങ്കുലം മധ്യമാശ്വത്തിനതിൽ ഷോഡശ ഭാഗോനമാം മധ്യമാശ്വത്തിൻ പ്രമാണത്തിൽ നഷ്ടാംശോനം മുക്തബോധിച്ചീട് അധമാശ്വത്തിൻ പ്രമാണമാം ഗന്ധമാല്യാദ്യങ്ങളാൽ ഉത്തമവാഹങ്ങള സന്തതം പൂജിക്കേണം ശ്രേയസേ മന്നവന്മാർ ഉത്തമോത്തമങ്ങളാ നീ പൃഥ്വീശ പൂജിച്ചാലും ധർമ്മ കാമാതി സത്വയുക്തങ്ങളായും കാന്തങ്ങളായും സദാ വർത്തസദ്വർണ്ണ മനോവേകയുക്തങ്ങളായും സല്ലക്ഷണാഠ്യങ്ങളായി കഠിനസ്ഥിരങ്ങളായി ദുർലക്ഷണോനങ്ങളായി ക്ഷുത്രസഹങ്ങളായും എത്രയും ഭാരം വഹിക്കുന്നവയായുമുള്ള ഈ തുരങ്കങ്ങളെ നീ വാങ്ങിക്കൊള്ളോ നൃപ ഇത്തരമരുൾ ചെയ്തു സാതിരൂപനാമീശൻ സത്വരം മന്നവനു നൽകിനാൻ അശ്വങ്ങളെ മന്നനും പാദസ്പർശമാത്രേണ സ്വീകരിച്ചു ധന്യനായഹം എന്നു ചിന്തിച്ചു സന്തോഷിച്ചു അശ്വപോഷകന്മാരെ വിളിച്ചു കൽപ്പിച്ചു അശ്വശാലയിൽ നന്നായി ബന്ധിപ്പാനിവകളെ എന്നു കേട്ടപ്പോൾ അവരങ്ങനെ ചെയ്തിട മന്തുരയിങ്കൽ തിങ്ങി വിളങ്ങി തുരങ്കങ്ങൾ വേദസ്വരൂപമായതൻ അശ്വം ഒന്നൊഴിച്ചുമോദേ മറ്റുള്ള ഭാഗങ്ങളെയെല്ലാം നൽകി സാധിമധ്യത്തിൽ താർക്ഷൻ എന്ന പോൽ സഞ്ചരിക്കും വേദാന്തവേദ്യനായ സാധി വര്യനെ കണ്ടു മേദിനീപതി പാരം മോദിച്ചു വിളിച്ചുടൻ ആദായ ഭൂഷാചേലാം നൽകിനാൻ അത്യുത്തമം അശ്വത്തിൽ നിന്ന് ഇറങ്ങിക്കരങ്ങൾ കാട്ടി വാങ്ങി വിശ്വനായ ഗന്ധരിച്ചിടിനാൻ ശിരസിംഗൽ ചന്ദ്രികാധവളയാം ചേലയാൽ സുരനദീ ചന്ദ്രാർത്ഥ പ്രകാശങ്ങൾ നാണിച്ചു പാരം തദാ ഭൂപതി സമ്മാനിച്ച മറ്റു ഭൂഷണങ്ങളെ ശ്രീ ശ്രീപരമേശ്വൻ ഭക്തരക്ഷാർത്ഥം സ്വീകരിച്ചാൽ ഭൂപതി സമ്മാനിച്ച മറ്റു ഭൂഷണങ്ങളെ ശ്രീ പരമേശ്വൻ ഭക്തരക്ഷാർത്ഥം സ്വീകരിച്ചാൽ മറ്റുള്ള ഗണങ്ങൾക്കും മന്നവൻ സമ്മാനമായി തെറ്റെന്നു നൽകിയിടാൻ ഭൂഷണാംബരങ്ങളെ സാതിരൂപന്മാരായ നന്ദ്യാദിഗണങ്ങളും മോദേന വാങ്ങി ധരിച്ചത്യന്ത കുതൂഹലാൽ അരിമർദ്ദനനോട് തുല്യനാം ഭാഗ്യവാനിന്നൊരുവനില്ല ലോകത്തിങ്കലെന്നു ചൈസ്തരം പറഞ്ഞു പരസ്പരം നോക്കി പുഞ്ചിരി പൂണ്ടും നിറഞ്ഞ മോദാൽ തിരിഞ്ഞീക്ഷിച്ചും മഹീഷനെ വേദവാഹത്തിൽ വാഴും വേദവേദ്യനാമായ മായാസാദിയെ മുന്നിട്ടവരെ വരും നടന്നിതു മന്നനും മന്ത്രിയായ വാദപുരേശൻ തന്നെ തന്നരികത്തു വിളിച്ച് ആശ്വസിപ്പിച്ചു പാരം ഭൂഷണ വസ്ത്രരത്നാദികളെ സമ്മാനിച്ചു ഭാഷണം ചെയ്തിയിടിനാൻ സൂചകന്മാരോടേവം ദുഷ്ടരാ മന്ത്രിമാരെ സൂചകന്മാർ ഭവാൻമാർ ശിഷ്ടനായുള്ള മന്ത്രിവാദപുരേശൻ തന്നെ കഷ്ടമെന്നോടു നിങ്ങളെ ക്ഷണി ചൊല്ലി മുന്നം രുഷ്ടനായതുമൂലം പീഠിച്ചേനിവന ഞാൻ രണ്ടില്ല പക്ഷം ഇവൻ തന്നെ കൊണ്ടുവന്ന കൊണ്ടുവന്നശ്വങ്ങളെ കണ്ടതില്ലയോ നിങ്ങൾ കാലതാമസമൽപ്പം വന്നാലും എന്തുഹാനി ഭൂലോകത്തിങ്കൽ ഈദൃശാശ്വങ്ങൾ ലഭിക്കുമോ ഇങ്ങനെ മുഹുര മന്ത്രി ഇന്ദ്രനെ തിങ്ങിന മോദത്തോടും തത്രൈവവാണു കിഞ്ചിൽ സൂര്യമണ്ഡലം വന്നിതപ്പോൾ ആര്യനാ മഹീപതി തങ്ങളുടെ ഗൃഹങ്ങളിൽ ചെന്നാലും എന്നു മന്ത്രിമാരെയും അയച്ചു തൻ ചെന്നു വസിച്ചേടിനാൻ അതിസുഖം വാദപുരേ ശനീശ കടം തീർത്തു ചേതസിമോതേന തൻ മന്ദിരം ബുക്കുവാണാൻ മറ്റുള്ള ജനങ്ങളും അശ്വവിക്രയം കണ്ടു അറ്റമില്ലാതെ മൂതം പൂണ്ടു ചെന്നിതുകേ ഹാലാസ്യനാഥനഖിലേശ്വരൻ ജഗന്മയൻ ബാലലോചനൻ പരമേശ്വരൻ പരാൽപരൻ ഹാലാസ്യനാഥനഖിലേശ്വരൻ ജഗന്മയൻ ബാലലോചനൻ പരമേശ്വരൻ പരാൽപരൻ ലീലയാമന്നവനു മായാശ്വങ്ങളെ നൽകി പാലിച്ചു ഭക്തനായ വാദപുരേശൻ തന്നെ ാലയം പുക്കുകണങ്ങളോടുകൂടി മൂലലിംഗത്തിൽ ഭക്തവത്സലനായ ദേവൻ മറഞ്ഞു മീനാക്ഷിയോടി ചരിത്രങ്ങളെല്ലാം പറഞ്ഞു സന്തുഷ്ടനായി വാണിതു മുനികളെ ഹാലാസ്യനാഥനായ ശ്രീസുന്ദരേശന്ത ലീല അമ്പത്തിയൊമ്പതാമതും ചൊന്നേനിപ്പോൾ ലീലാർത്ഥമെന്നാകിലും ഇതിനെ മാലകൻ നീടും ഭീഷ്ടങ്ങളും ലഭിക്കുമേ ഇദ്ധം ഞാൻ സുന്ദരേശാരുണ്യകടാക്ഷൽ അധ്യായം അറുപത്തിയഞ്ചു മോദിനേനിപ്പോൾ അറുപത്തിയഞ്ചാം അധ്യായം സമാപ്തം ഓം നമ ശിവായ നമ ശിവായ നമശി ശിവായ നമശി ശിവായ നമശി ശിവായ Умна-массивая, умна нама умна ом нама сивая, умна нама умна ом нама сивая, करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधम् विहितमविहितं वा सर्वमेतत्क्षमस्व शिवशिवकरुणाब्दे श्रीमहादेव शम्भु